ಸಂಧ್ಯಜ್ಯ ಹೃದ್ಗುಹೇಶಾನಂ ದೇವಮನ್ಯಂ ಪ್ರಯಾಂತಿಯೇ ತೇ ರತ್ನಮಭಿವಾಂಚಂತಿ ತ್ಯಕ್ತ ಹಸ್ತಸ್ಥ ಕೌಸ್ತುಭಾ. 1980 പഴയ ആശ്രമത്തിൽ ഞാനിവിടെ ഇരിക്കുക. അപ്പോൾ മുമ്പിലുള്ള വരാന്തയിൽ മേശയും കസേരയും ഉണ്ട്, അതിലിരുന്നിട്ടാണ് ഞാൻ ജോലി ചെയ്യുക. അപ്പോൾ ആരെങ്കിലും വന്നാൽ കാണാമല്ലോ. അന്ന് ആശ്രമത്തിൽ ഇന്നുള്ളത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ കുറേ ശ്ലോകങ്ങൾ എഴുതുന്ന സമയമാണ്. ഒരു ദിവസം ഒരു 10-20 ശ്ലോകം എഴുതും. ആ ശ്ലോകം പല കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സൃഷ്ടികേന്ദ്രം സൃഷ്ടികേന്ദ്രം എന്ന് പറഞ്ഞ ഒരു ശ്ലോകം ശ്രദ്ധനാവൃത്തത്തിലാണ് എഴുതിയത്. ഒരു 50-51 ശ്ലോകമുണ്ട്. ആ അത് മുഴുവനും അവസാനിക്കുന്നത് ഈ ഒരു ശ്ലോകത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ചൊല്ലാമി ചൊന്നതൊക്കെ കടുകില പറ പോൽ പാരിതിൻ കോളിളക്കം നിൽപ്പൂ സ്വപ്നം കണക്കെ ഇതിനുട ഉദരയുള്ള കേന്ദ്ര കുടുക്കിൽ പ്രജ്ഞാവൈവിധ്യമാർന്നിട്ടിവയുടെ നടുവിൽ കേന്ദ്രവും കുത്തുമായി മുറ്റുന്നു സൃഷ്ടിവീരൻ അവനുടെ പ്രഭയോ പ്രജ്ഞയിൻ ശോഭയത്രേ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ ശ്ലോകം ഏതാ? സിദ്ധഗീതയിലെ ഹൃദയഗുഹേശനെ വിട്ട് മറ്റുള്ള ദേവന്മാരെ ആശ്രയിക്കാനോ സ്തുതിക്കാനോ പോകുന്നവരുണ്ടല്ലോ, അവരുടെ കയ്യിലുള്ള കൗസ്തുഭം ഉപേക്ഷിച്ച് ബാക്കി വിലപിടിപ്പ് കുറഞ്ഞ രത്നങ്ങളുടെ പിന്നാലെ പോകുന്ന പോലെയാണെന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ മനുഷ്യരാണ്. ആ മനുഷ്യബുദ്ധി നമുക്കുണ്ട്. പ്രത്യക്ഷമായി കാണാൻ സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് യുക്തിസഹമായി ആലോചിച്ച് അന്വേഷണ ബുദ്ധിയോടുകൂടി ആ അപ്രത്യക്ഷ മേഖലയെ മുഴുവനും ഗ്രഹിക്കാൻ സാധിക്കുന്ന ഒരു ബുദ്ധി വിശേഷത്തോടുകൂടിയാണ് മനുഷ്യരാശിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോഴേ ഈശ്വരന് തൃപ്തിയായുള്ളൂ അത്രേ കൃഷ്ണൻ പറയുകയാണ് ഭാഗവതത്തിൽ. പുറമേയുള്ളത് കാണാൻ മാത്രമേ മറ്റുള്ള ജീവജാലങ്ങൾക്ക് പറ്റുള്ളൂ. പുറമേയുള്ളതിനെ കണ്ട് അകമഹിമ കണ്ട് ആ അകവും കൂടി കണ്ടു വേണ്ടതുപോലെ സാക്ഷാത്കരിക്കാൻ മനുഷ്യബുദ്ധിക്കേ പറ്റുള്ളൂ. എനിക്ക് സന്തോഷമായി അതോടുകൂടി എന്ന് സൃഷ്ടിയുടെ ഉദ്ദേശം നടന്നു എന്ന്. ഇവിടെ ഇപ്പം എന്താ പറയുന്നത്? സൃഷ്ടിയെപ്പറ്റി പലതരത്തിലും സമയം ദേശം കാലം വസ്തു ആകാശം ഇങ്ങനെ പലതും ഉണ്ടല്ലോ, ഇങ്ങനെ എല്ലാം കൂടി പലതും പ്രതിപാദിച്ചതിന് ശേഷം അവസാനം പറയുകയാണ് ചൊല്ലാമി ചൊന്നതൊക്കെ. ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ ചുരുക്കി ഇതാ പറയണു. ഇതുപോൽ കടുകില പറ പോൽ, ഒരു കടുക് എത്ര ചെറുതാ, അതിൻ്റെ ഉള്ളിൽ ഒരു പറയുണ്ടത്രേ. കടുകിൻ്റെ ഉള്ളിൽ എങ്ങനെയാ പറയുണ്ടാവുക? അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. സ്വപ്നം കാണുന്ന സമയത്ത് എന്താ, നമ്മുടെ ശരീരം വളരെ പരിമിതമാ. മനസ്സ് സ്വപ്നലോകം ഉണ്ടാക്കുന്ന സമയത്ത് ആ സ്വപ്നലോകം ബാഹ്യലോകത്തെ അതിശയിക്കുമാറുള്ള ഒരു ലോകമാണ്. അപ്പൊ പരിമിതമായ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇത്രയധികം ആ പരിമിതമായ വിസ്താരം വിശാലത വൈവിധ്യം എങ്ങനെയുണ്ടായി? അതാണ് കടുകിൻ്റെ ഉള്ളിൽ ഒരു പറ പോലെ പാരിതിൻ കോളിളക്കം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഒരു കോളിളക്ക. എന്തിലാ ഈ കോളിളകണത്? അതിനൊരു ആശയമുണ്ട്, ഒരു ചിതാകാശം. ആ ചിതാകാശത്തിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്ന ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം വന്ന് അങ്ങനെ ഞങ്ങൾ വട്ടം തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞിങ്ങനെ കൂടുകയാണ്. ഒരെണ്ണം ഇവിടെ മിണ്ടാതെ ഇരിക്കുന്നതില്ല. ചലനമില്ലാത്തൊരു പാർട്ടിക്കിളും കാണില്ല, ചലനമില്ലാത്തൊരു അഗ്രഗേറ്റും എവിടെയില്ല. ആണവികമായ ഒരു അസ്തിത്വമില്ല, ബൃഹത്തായ ഒരു അസ്തിത്വമില്ല. എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. വിശ്വമൊട്ടാകെ ചലിക്കുന്നില്ല, പക്ഷേ വിശ്വത്തിലുള്ള ഉള്ളടക്കം മുഴുവനും ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. ആ ചലനത്തിൽ ഭ്രമണം തന്നെ. ഭൂമി ഭ്രമണം ചെയ്യുന്നു, ചന്ദ്രൻ ഭ്രമണം ചെയ്യുന്നു, സൂര്യൻ ഭ്രമണം ചെയ്യുന്നു, ഗോളങ്ങളൊക്കെ ഭ്രമണം ചെയ്യുന്നു. അത് കൂട്ടിമുട്ടുമോ എന്നൊക്കെ തോന്നും. മുട്ടിമുട്ടുന്നുണ്ടോയെന്നും നമുക്കറിയില്ല, നമ്മളറിഞ്ഞിടത്തോളം ഇല്ല. നിൽപ്പൂ സ്വപ്നം കണക്കെ ഇതിനുട ഉദരയുള്ള കേന്ദ്ര കുടുക്കിൽ. ഈ ബാഹ്യവസ്തുക്കളുണ്ടല്ലോ, ഈ ബാഹ്യവസ്തുക്കൾ മുഴുവൻ ഇനിയൊരു വസ്തുവിൽ നിന്നും ഉണ്ടാവില്ല. ഇനിയൊരു വസ്തുവിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതും ബാഹ്യവസ്തുവിൽ പെടും. അപ്പം ഈ സ്ഥൂലവും ബാഹ്യവുമായിരിക്കുന്ന പ്രപഞ്ചം ഇത് വിട്ട് ഇനിയൊരു പ്രപഞ്ചത്തിൽ നിന്നോ ഒരു സ്ഥൂല വസ്തുവിൽ നിന്നോ ഉണ്ടായി എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് യുക്തി സ്വീകരിക്കുന്നതല്ല. അപ്പം ഈ കാണുന്ന സ്ഥൂല പ്രപഞ്ചം മുഴുവൻ പിന്നെ എവിടുന്ന് ഉണ്ടായി എന്ന് ചോദിച്ചാൽ
സ്ഥൂലമല്ലാത്തൊരു ഹേതുവിൽ നിന്നേ ഉണ്ടാവുള്ളൂ. സ്ഥൂലമല്ലാത്ത ആ ഹേതു എവിടെയാ? സൂക്ഷ്മം. എവിടെയാ ഈ സൂക്ഷ്മം? സ്ഥൂലത്തിൻ്റെ ഉള്ളിൽ. അപ്പൊ ഈ സ്ഥൂല പ്രപഞ്ചം മുഴുവനും ഉണ്ടായിരിക്കുന്നത് എവിടെയാ? അതിൻ്റെ തന്നെ ഉൾ അന്തരംഗത്തിൽ നിന്നാ. നിൽപ്പൂ സ്വപ്നം കണക്കെ ഇതിനുടെ ഉദരേയുള്ള കേന്ദ്രക്കുടുക്കിൽ. നമ്മുടെ ശരീരം ഒരു സ്ഥൂലമാണ്, അതിൻ്റെ ഉള്ളിലാണ് മനസ്സ്. ആ മനസ്സ് സൂക്ഷ്മമാണ്. ശരീരം അവിടെ കിടന്ന് ഉറങ്ങി അനങ്ങാതെ ചലനമില്ലാതെ കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മനസ്സാണ് സ്ഥൂല രൂപങ്ങൾ ധാരാളം അടങ്ങുന്ന ഒരു പ്രപഞ്ചത്തെ മുഴുവനും രചിക്കുന്നത്. അപ്പൊ ഈ സ്ഥൂല ശരീരത്തിൻ്റെ ഉള്ളിൽ ഇത്ര വിസ്തൃതവും വിവിധവുമായിരിക്കുന്ന ഒരു പ്രപഞ്ചം എങ്ങനെ മനസ്സിന് സൃഷ്ടിക്കാൻ സാധിച്ചു? അത് തന്നെയാണ് ഇതിൻ്റെ വൈഭവം. അങ്ങനെയാണ് ഈ സൃഷ്ടി പുറത്തു വന്നിരിക്കുന്നത്. ഈ സൃഷ്ടി പുറമേ ഒരു വസ്തുവിൽ നിന്ന് വന്നതല്ല അത്. ഈ കാണുന്ന പ്രപഞ്ചം, സ്ഥൂല രൂപത്തിലുള്ള പ്രപഞ്ചം, അതിൻ്റെ ഉള്ളിലുള്ള ആ സൂക്ഷ്മ കോശത്തിൽ നിന്ന് തന്നെയാണ് വീർത്ത് ഇത് വന്നിരിക്കുന്നത്. പ്രജ്ഞാവൈവിധ്യമാർന്നിട്ടിവയുടെ നടുവിൽ കേന്ദ്രവും കുത്തുമായി മുറ്റുന്നു സൃഷ്ടിവീരൻ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, സ്ഥൂല വസ്തുക്കളുടെ ഉള്ളിൽ എന്താ ഉള്ളത്? ഒറ്റ സാധനയുള്ളൂ, സൂക്ഷ്മമായിരിക്കുന്ന ചൈതന്യം, സൂക്ഷ്മമായിരിക്കുന്ന ബോധം. അത് വെളിപ്പെടുത്തുന്നതാണ് ഇവിടെ ജീവജാലങ്ങൾ, സസ്യലതാദികളെല്ലാം. ബാക്കി പഞ്ചഭൂതങ്ങൾ ജഡങ്ങളാണ്. ആ ജഡത്വം വിട്ട് കുറേശ ഒരു ജീവൻ, ഒരു ഭാവം വരുന്നതാണ് ഇവിടെയുള്ള ചെടികളും ആ സസ്യലതാദികൾ മുഴുവനും. അത് കഴിഞ്ഞാൽ ജീവരാശികൾ മുഴുവനും അവസാനം മനുഷ്യൻ വരെ വന്നെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ പ്രജ്ഞ. പ്രജ്ഞാവൈവിധ്യമാർന്നിട്ടിവയുടെ നടുവിൽ കേന്ദ്രവും കുത്തുമായി. ഈ സ്ഥൂല വസ്തുക്കളുടെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ പ്രജ്ഞ എന്ന് പറയുന്ന ആ വൈവിധ്യം, ഈ പ്രജ്ഞ എന്ന് പറയുന്നത് സ്ഥൂല വസ്തുക്കൾക്ക് എത്രത്തോളം വൈവിധ്യമുണ്ടോ അതിനെ മുഴുവൻ അതിശയിപ്പിക്കുന്ന ഒരു വൈവിധ്യമാണ് നമ്മുടെ കോൺഷ്യസ്നെസ്സിന് പ്രജ്ഞയ്ക്കുള്ളത്. ആ പ്രജ്ഞാ വൈവിധ്യത്തോടുകൂടി ഇവിടെ എല്ലാറ്റിൻ്റെയും നടുവിൽ കേന്ദ്രവും കുത്തുമായി. എന്താ അതിനർത്ഥം? കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്റർ. ഈ കാണുന്ന പ്രപഞ്ചത്തിന് മുഴുവനും സെൻറ്ററായി ഒരു കുത്തായി. എന്താ ഈ കുത്ത് എന്ന് പറയുന്നത്? ഒരു വൃത്തം എടുത്തോളൂ. എന്താ ഈ വൃത്തം? ഒരു കുത്തിനെ സെൻറ്ററാക്കിയതിന് ശേഷമേ ഒരു വൃത്തം വരയ്ക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു കുത്തെടുത്ത് സമദൂരത്തോടുകൂടി ഒരു വര വരച്ചാൽ അത് വൃത്തമായി. ആ വൃത്തത്തിനെ ജ്യോമെട്രിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സെൻറ്ററിൻ്റെ തന്നെ വിസ്തൃത രൂപമാണത്രേ ഈ സർക്കിൾ, വൃത്തം. ഒരു വൃത്തം ഉണ്ടാവണമെങ്കിൽ അതിന് കേന്ദ്രം വേണം. ആ കേന്ദ്രമോ ഒരു കുത്താണ്. ആ കുത്തിനെ അവർ പറയുന്നത് എന്താ? ഒരു ഡയമെൻഷനും ഇല്ലയാണ്. സോ ഫ്രം ദ നോ ഡയമെൻഷനൽ സെൻറ്റർ ദ സ്പെസിഫിക് സെൻറ്റർ, ദ സ്പെസിഫിക് ഡയമെൻഷൻ കോൾഡ് ദ സർക്കംഫറൻസ് ഹാസ് ബീൻ ബോൺ. അതിൻ്റെ കേന്ദ്രവുമാണ്, അതൊരു കുത്തുമാണ്. അങ്ങനെ കേന്ദ്രവും കുത്തുമായി മുറ്റുന്നു സൃഷ്ടിവീരൻ. ഈ സൃഷ്ടികർത്താവ് എന്ന് നമ്മൾ പറയുന്ന ആ കുശലനുണ്ടല്ലോ, ആ കുശലൻ എവിടെയാ? ഇതിൻ്റെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ ഉള്ളിൽ പോയി കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഉള്ളു മാത്രമേ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നതുള്ളൂ. നിങ്ങൾക്ക് വേറൊരാളുടെ ഉള്ളിൽ അന്വേഷണം ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാരൊക്കെ മുറുക്കും, എന്തിനാ ശരീരത്തിന് മുറുക്കും, മനസ്സിൻ്റെ അവിടെ ചെല്ലാൻ അവർക്ക് പറ്റില്ല. സ്ഥൂലമായി രക്തസഞ്ചാരവും കാറ്റ് സഞ്ചാരവും ഒക്കെ ഉള്ളതിനെ അവർക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റുള്ളൂ. മനസ്സിൻ്റെ അവിടെ എത്താൻ അവർക്ക് പറ്റില്ല. അപ്പൊ മനസ്സിൽ പ്രവേശിക്കണമെങ്കിൽ അവനവൻ്റെ ശരീരത്തിലുള്ള മനസ്സിൽ നമുക്ക് ചുഴിഞ്ഞു ചെന്ന് കണ്ടുപിടിക്കുന്നതൊഴികെ വേറെ ഒരു വഴിയില്ല. അപ്പൊ മുറ്റുന്നു സൃഷ്ടിവീരൻ അവനുടെ പ്രഭയോ പ്രജ്ഞയിൻ ശോഭയത്രേ. ആ സൃഷ്ടിവീരൻ എന്ന് പറയുന്നത് ആരാ? അയാളുടെ പ്രഭ എന്താന്ന് ചോദിച്ചാൽ പ്രജ്ഞയിൻ ശോഭയത്രേ. കോൺഷ്യസ്നെസ്സിനുള്ള ശോഭ എന്താ? കോൺഷ്യസ്നെസ്സിൻ്റെ വൈഭവം, അതിൻ്റെ ശക്തി മനസ്സിലാക്കാനാണ് ഒരാളുടെ സഹായവുമില്ലാതെ കിടന്നുറങ്ങുന്ന ഒരുത്തൻ്റെ മനസ്സ് ആ സ്വപ്നലോകം സൃഷ്ടിക്കുന്നത്. ആ സ്വപ്നത്തിൽ എന്തൊക്കെയുണ്ട്? ഈ ലോകത്തിൽ എന്തൊക്കെയോ അതും അതിലേറെയും സ്വപ്നത്തിൽ കാണും. പലർക്കുമുള്ള അനുഭവമാണ് സ്വന്തം കഴുത്ത് മുറിച്ചു എന്നൊരു സ്വപ്നം. എണീറ്റ് നോക്കിയാൽ കഴുത്ത് മുറിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ കഴുത്ത് മുറിച്ച അനുഭവം ഉണ്ടാക്കിയത്?
അപ്പൊ ഈ പ്രപഞ്ചാനുഭവങ്ങളെ മുഴുവനും തൂത്തെറിഞ്ഞുകൊണ്ട് സ്വപ്നാനുഭവങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടാക്കാനുള്ള ശക്തി ആർക്കാണുള്ളത്? MIND മനസ്സിനാണുള്ളത്. ആ മനസ്സെന്ന് അങ്ങനെ ഒന്നാണെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയില്ല. ആ മനസ്സെന്താ? പ്രജ്ഞയുടെ ചൈതന്യത്തിൻ്റെ ഒരു പ്രകടനമാണത്. പ്രജ്ഞയിൻ ശോഭയത്രേ, ആ പ്രജ്ഞയ്ക്കുള്ള ശോഭ എന്താ? ആ ശോഭ സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കി അതിൻ്റെ സ്ഥൂല രൂപത്തിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ജാഗ്രത അവസ്ഥയിൽ പ്രകടമാകുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ പാഞ്ചഭൗതിക പ്രതിഭാസം എന്ന് എല്ലാവരും മനസ്സിലാക്കുക. പക്ഷെ ഇത് ഉണ്ടായത് മുഴുവനും ഈ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ്. ചൊല്ലാമി ചൊന്നതൊക്കെ കടുകില പറ പോൽ പാരിതിൻ കോളിളക്കം നിൽപ്പൂ സ്വപ്നം കണക്ക് ഇതിനുട ഉദരേയുള്ള കേന്ദ്ര കുടുക്കിൽ പ്രജ്ഞാവൈവിധ്യമാർന്നിട്ടിവയുടെ നടുവിൽ കേന്ദ്രവും കുത്തുമായി മുറ്റുന്നു സൃഷ്ടിവീരൻ അവനുടെ പ്രഭയോ പ്രജ്ഞയിൻ ശോഭയത്രേ. നമ്മുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ്സിൻ്റെ മഹാത്മ്യം, മഹത്വം, അതിൻ്റെ പ്രഭാവം, അതാണ് ഈ കാണുന്നത് മുഴുവനും. ഇത് ആരാ പറയുക? ഇത് അനുഭവിച്ചറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, പരിശ്രമിപ്പിക്കാം, ഉത്സാഹിപ്പിക്കാം, ഒക്കെ ചെയ്യാം. നിങ്ങളെല്ലാവരും സ്വയം മനസ്സിലാക്കിയാൽ തന്നെ ഇത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പം അന്ന് ഞാൻ ഒരു 10-20 ശ്ലോകങ്ങളൊക്കെ എഴുതും. എഴുതിയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ പോവും, ആലോചിക്കും. അങ്ങനെയായിരുന്നു. 1980 April 2 എഴുതിയതാണ് ഈ ശ്ലോകം. വിശ്വത്തിനെ പറ്റി ഒരു കാര്യം പറയും. ഈ വിശ്വം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സർക്കിളാണ്. അതിൻ്റെ സർക്കംഫറൻസ്, ചുറ്റളവ് ഒരു സ്ഥലത്തുമില്ല. എന്നാലോ സെൻറ്ററോ സർവ സ്ഥലത്തും ഉണ്ട്. എല്ലാ സ്ഥലവും ഈ വിശ്വത്തിൻ്റെ സെൻറ്ററാണ്, ചുറ്റളവോ ഒരു സ്ഥലത്തുമില്ല. ദ വിശ്വം ഈസ് സച്ച് എ ഗ്രാൻഡ് എക്സിസ്റ്റൻസ് ഓർ എക്സ്പ്രഷൻ. എവറി പോയിന്റ് ഇൻ വിച്ച് ഈസ് ഇറ്റ് സെൻറ്റർ, ബട്ട് നോ വെയർ ഈസ് ഇറ്റ് സർക്കംഫറൻസ്. ഇതാണ് ഈ വിശ്വത്തിൻ്റെ ഒരു ഡെഫിനിഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2 സാഖ്യയോഗം എന്നാണ് പേര്. സാഖ്യം, സാഖ്യം എന്ന് പറഞ്ഞാൽ ഉപനിഷത് വിദ്യ എന്നർത്ഥം. അത് മാത്രം പോരാ, എന്താണ് ഈ ഉപനിഷത് വിദ്യ? ആചാര്യൻ ശിഷ്യനെ ഉദ്ബോധിപ്പിക്കുന്നു. ഉപനിഷത് തത്വങ്ങളും അടിസ്ഥാനങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം വെച്ചുകൊണ്ട് അങ്ങനെ ഉദ്ബോധിപ്പിക്കുന്ന സമയത്ത് ശിഷ്യനത് കേട്ട് ആ ആശയങ്ങളെല്ലാം തൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിയണം. മനസ്സെങ്ങനെയാണ് വികസിക്കുക? ശാരീരികമായിട്ടുള്ളൊരു വികാസമല്ലല്ലോ മനസ്സിൻ്റെ വികാസം. അപ്പം മനസ്സിലുള്ളത് മുഴുവൻ ആശയദീപ്തിയാണ്. അപ്പം ആ ആശയങ്ങൾക്ക് കാര്യമായ മാറ്റമോ പരിഷ്കാരമോ ശുദ്ധിയോ ഉത്തുംഗതയോ എല്ലാം വരണം. അപ്പം പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിലാണ് മനസ്സിനുള്ള വികാസവും ദീപ്തിയും. അപ്പം ആചാര്യൻ ഉപനിഷത്തത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെവിയിലൂടെ കേട്ട് മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞു വരുമ്പോൾ ഇപ്പം മനസ്സിലുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ സമ്പത്ത്, അത് കൂടി വരിക. അത് വേണ്ടതുപോലെ കേട്ടാൽ പരീക്ഷിത്ത് ശുഗമഹർഷിയുടെ ഉപദേശം കേട്ട മാതിരിയുള്ള ഫലം ഉണ്ടാവും. അവിടെ എന്താ ഫലം? 7 തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുൻപ് തന്നെ പരീക്ഷിത്ത് മഹാരാജാവിന് തൻ്റെ ദേഹസ്മൃതിയും ലോകബോധവും എല്ലാം വിട്ട് ഉള്ളിൽ മുങ്ങി അങ്ങോട്ട് പോകാൻ സാധിച്ചു. തക്ഷകൻ വന്ന് കടിച്ചു എന്ന് ബാക്കിയുള്ളവർ പറയുന്നതൊഴികെ പരീക്ഷത്തിന് ആ അനുഭവം ഉണ്ടായില്ല. ഇതിൽ നിന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, തത്വജ്ഞാനം, തത്വജ്ഞാനം, തത്വം ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും സദ്യ ഫലവും എത്രയുണ്ടെന്ന്. ഞാനിത് പലപ്പോഴും പറയാറുള്ളതാണ്, എത്ര പറഞ്ഞാലും ഇത് അധികാവില്ല. ശ്രോതാക്കൾ കേട്ടുവോ കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. സ്വാമിജിയുടെ ചോദ്യം വളരെ വിശേഷമാവണു, ഞങ്ങൾ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് സ്വാമിജി എന്നൊക്കെ എന്നോട് ചിലരെ പറയുകയോ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആയാലും എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്കുകളിലൂടെ എന്താണ് പ്രസരിച്ച് നിങ്ങൾക്ക് വരുന്നത്? അത് വെറും അക്ഷരങ്ങളാണോ, അതോ അക്ഷരങ്ങളടങ്ങുന്ന വാക്കുകൾ, വാക്കുകളടങ്ങുന്ന വാക്യങ്ങൾ, വാക്യങ്ങളടങ്ങുന്ന സന്ദേശങ്ങൾ? ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് എന്താ? ഒരു ഭാഗത്ത് ആശയം, മറുഭാഗത്ത് ഭാവന. ഈ ആശയങ്ങളിലൂടെയും ഭാവനകളിലൂടെയും പലവിധ പ്രത്യയങ്ങളിലൂടെയും എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്? മൂല്യം, ലക്ഷ്യം, തത്വം, സിദ്ധാന്തം, പവിത്രത,
വികാസം, സൂക്ഷ്മത, ഇങ്ങനെ ഓരോരോ ഗുണങ്ങളാണ് ഈ വാക്കുകളിലൂടെ പ്രസരിച്ച് പ്രസരിച്ച് ശ്രോതാക്കൾക്ക് പ്രേക്ഷകർക്ക് വരുന്നത്. അത് മുഴുവനും നിങ്ങളുടെ മനസ്സ് ഉൾക്കൊള്ളുകയാണെങ്കിലോ, ആ ഉൾക്കൊള്ളുന്നതിനനുസരിച്ച് ആ വാക്കുകൾ എന്താണോ ദ്യോതിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത്, അത് മുഴുവനും നിങ്ങളുടെ ഉള്ളിൽ പതിയണ്ടേ? അത് പതിയുന്നുണ്ടോ എന്നാണ് സ്വാമിജി ചോദിക്കണേ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം. വെറുതെ ചോദിക്കുന്നതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെവി ഉണ്ടെങ്കിൽ, ടി വിയുടെ മുൻപിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാമല്ലോ, അതെനിക്കറിയാം. ആ വാക്കുകൾക്കനുസരിച്ച് മനസ്സിലൊരു പ്രക്രിയ നടക്കുന്നുണ്ടോ? ആ പ്രക്രിയക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ മാറ്റം, പരിവർത്തനം, പരിഷ്കാരം, പവിത്രത, അതിന് ആ റിഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിൻ്റെ സ്വഭാവവും അതിൻ്റെ ഉള്ളടക്കവും എല്ലാം മാറി 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 വരണം. ഇപ്പൊ സങ്കുചിത മനസ്സ് വികസിതമാവണം, സ്ഥൂല മനസ്സ് സൂക്ഷ്മമാവണം, ബാഹ്യവിഷയങ്ങളിൽ മാത്രം ആസക്തമായിരിക്കുന്ന മനസ്സ് ആന്തരമായ അധ്യാത്മകാര്യങ്ങളിൽ വളരെ ലഗ്നമാകണം, വ്യഗ്രമാകണം, പതിഞ്ഞിരിക്കണം. ഈ വക മാറ്റങ്ങളൊക്കെ എങ്ങനെയാ വരിക? ഏതെങ്കിലും സോപ്പ് തേച്ചിട്ടാണോ വരിക അത്? അപ്പൊ ഈ ഉപനിഷത് തത്വങ്ങൾ സാഖ്യയോഗം എന്ന് പറയാൻ കാരണം സമ്യക് ഖ്യായതേ ഇതി എന്നാണ്. അത് നല്ല പോലെ പഠിക്കുക, പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക, ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സ്വാംശീകരിക്കുക, സ്വാംശീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളിൽ പരിവർത്തനം പരിവർത്തനം വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. അതിൽ ആ സാഖ്യയോഗത്തിൽ കൃഷ്ണന് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ആത്മാ എന്ന് പറയുന്നത് വെറും സങ്കല്പമല്ല, അതൊരു വസ്തുവിശേഷം അല്ലെങ്കിൽ ഒരു സത്താവിശേഷമാണ്. ആ ആത്മാവിനെയാണ് ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ഞാൻ അങ്ങനെ പരിശോധിച്ച് മനസ്സിലാക്കിയാലോ അതിന് ജനനമില്ല, അതിന് മരണമില്ല, ഇപ്പം എങ്ങനെയുണ്ടോ അതുപോലെ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും, അതിനെ നമുക്ക് ഹനിക്കാൻ പറ്റില്ല, അത് ഒരിക്കലും ഹനിക്കപ്പെടില്ല, അതിന് സുഖമോ ദുഃഖമോ പ്രകാരഭേദങ്ങളോ വികാരങ്ങളോ ഇല്ല, അത് നിർവികാരമാണ്, അത് നിശ്ചലമാണ്, അതിന് ഉണ്ടായിട്ട് വേണ്ട നിലനിൽക്കാൻ, എപ്പോഴും നിലനിൽക്കുന്നതാണ്, അതുകൊണ്ട് ഉണ്ടാകുക ജനിക്കുക എന്നൊരവസ്ഥയില്ല, അതുകൊണ്ട് അതിന് മരണവുമില്ല. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ആ ഒരു ഒറ്റ വരിയുണ്ടല്ലോ, നഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം ഹനിക്കപ്പെടുമ്പോഴും ഇതിന് വാസ്തവത്തിൽ ഹനന പ്രക്രിയയ്ക്ക് വിധേയത്വമില്ല, മരിക്കണില്ല. ഈ ഒരൊറ്റ തത്വമാണ് അർജുനന്റെ മനസ്സിനെ സമാധാനിപ്പിച്ചത്. അതുതന്നെയാണ് കൃഷ്ണൻ അവിടെ അവതരിപ്പിച്ചതും പറഞ്ഞത്. അധ്യാത്മതത്വം എന്തിനു വേണ്ടി? താഴത്തിട്ട അമ്പും വില്ലും രണ്ടാമത് എടുപ്പിക്കാൻ വേണ്ടി, എടുപ്പിക്കാനല്ല എടുക്കാൻ വേണ്ടി. കൃഷ്ണൻ എടുത്ത് കയ്യിലൊന്നും കൊടുത്തില്ല. അർജുനന്റെ മനസ്സിലുള്ള ദൗർബല്യം പോയപ്പോ തന്നെത്താനെ താൻ വലിച്ചെറിഞ്ഞ ആ അമ്പും വില്ലും രണ്ടാമത് എടുത്ത് പടച്ചട്ട അണിഞ്ഞ് ആവനാഴി കയ്യിൽ വെച്ച് യുദ്ധം ചെയ്യണം, 18ഓ 180ഓ ദിവസമാവട്ടെ എന്ന് അർജുനന് സ്വയം തോന്നിയതാ. നിങ്ങൾ മനസ്സിലാക്കണം ആ തത്വത്തിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട്, അതിൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ട്, അതിൻ്റെ മഹിമയും മേന്മയും എത്രയുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ചിന്തിക്കണം. അതല്ലെങ്കിൽ ഇത് കൊല്ലങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാം, ഒരു പ്രയോജനവും പ്രേക്ഷകർക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൃഷ്ണൻ പറയാനുള്ളതൊക്കെ ഒരു നിലയ്ക്ക് പറഞ്ഞു, അർജുനൻ കേൾക്കാനുള്ളതൊക്കെ കേട്ടു. കേട്ടുകഴിഞ്ഞ് സ്ഥിതപ്രജ്ഞൻ സ്ഥിതപ്രജ്ഞൻ എന്നൊരു ഭാഷയിൽ അങ്ങോട്ട് ചോദിക്കുകയാണ്. ശ്രുതി വിപ്രതിപന്നാതെ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാ വചല ബുദ്ധി തഥാ യോഗമവാപ്സ്യസി എന്ന് പറഞ്ഞങ്ങോട്ട് അവസാനിപ്പിച്ചു. ഞാൻ ഈ പറയുന്ന സമത്വ ബുദ്ധി യോഗമുണ്ടല്ലോ, സമത്വ ബുദ്ധി യോഗം, സാമ്യം എന്ന് പറയുന്ന യോഗം, മനസ്സിന് ഒരു തരത്തിലുള്ള പ്രകാരഭേദങ്ങളുമില്ലാതെ, വികാരഭേദങ്ങളില്ലാതെ, അങ്ങുമിങ്ങും ചാഞ്ചാടാതെ, ഉലയാതെ, അങ്ങനെ തന്നിൽ തന്നെ സ്ഥിരമായിരിക്കുന്ന ഒരു നിലയുണ്ടല്ലോ. എന്ത് വേണമെങ്കിൽ വന്നോട്ടെ, പോകണമെങ്കിൽ പോകട്ടെ, പോകാതെയും വരാതെയും ഇരിക്കുന്ന ഒരു സത്താവിശേഷമുണ്ട് എന്നിൽ, അതാണ് ഞാൻ എന്ന വാക്കുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്. അനുക്ഷണം, അനുനിമിഷം, അനുദിനം, അനുമാസം. ഇന്നങ്ങോട്ട് മനസ്സിലായി കഴിയുമ്പോൾ അതാണ് യോഗം എന്നാ പറയണത്. ആ യോഗം എപ്പോഴാ? മനസ്സിൽ ഒരു വിധത്തിലുള്ള സംശയവും ഉണ്ടാവരുത്. ശാസ്ത്രങ്ങൾ അനവധിയാണ്, അവരുടെ നിർദ്ദേശങ്ങളും
ബഹുമുഖമാണ്. അതെല്ലാം കേട്ട് ഈ ശാസ്ത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് സംശയമുണ്ടാവും. പുരാണങ്ങൾ ഒന്ന് പറയും, ഇതിഹാസങ്ങൾ വേറെ ഒന്ന് പറയും, സൂത്രങ്ങൾ ഒന്ന് പറയും, സ്മൃതികൾ ഒന്ന് പറയും, വേദസ്തുതികളിൽ ഒന്ന് പറയും, അവസാനം വേദാന്തം ഉപനിഷത്ത് എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് എല്ലാം കൂടി ഒന്ന് 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 ഏകം സത് വിപ്ര ബഹുധ വദന്തി. ഒന്നിനെയാണ് പലതായി പറയുന്നത്. ആ ഒന്ന് പുറത്തല്ല, അകത്താണ്. അകത്തുമല്ല താൻ തന്നെ, അതൊഴികെ ഒന്നുമില്ല. ഇതാണ് അവിടുത്തെ സത്യം. ആ സത്യം മനസ്സിലാകുന്നത് വരെ ഈ സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും. അപ്പൊ ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും ഒരു വാക്കല്ലല്ലോ, അനവധിയാണല്ലോ. എല്ലാവരും ചോദിക്കും, ആത്മാവിന് എന്തു പറ്റണു മരിച്ചതിന് ശേഷം? മരണമാർക്ക ആത്മാവിനല്ലല്ലോ. ദേഹം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലേ അറിയാം എന്താ ചെയ്യണേ എന്നുള്ളത്? അത് ചിതയിൽ കൊണ്ടുവച്ചു, ദഹിപ്പിച്ചു, എന്നിട്ട് പിന്നെ എന്തിനാ ചോദിക്കണത് ദേഹത്തിന് എന്ത് പറ്റിയെന്ന്? നിങ്ങളല്ലേ ദഹിപ്പിച്ചത്. ഇനി ദേഹമല്ലാത്ത ദേഹിയെ ആരെങ്കിലും ദഹിപ്പിച്ചുവോ? അതിന് മരണമുണ്ടോ? ഇല്ല. മിണ്ടരുത്, അതിന് എന്ത് പറ്റിയെന്ന് ചോദിക്കരുത്. ഈ ദേഹി എങ്ങനെയാ ദേഹവിലക്ഷണമായ ദേഹി ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നത്? ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. മരിച്ചിട്ട്, ഇനി ഒരാൾ മരിച്ചിട്ട് ആ ആൾ എവിടെ പോയി എന്ന് എന്തിനാ ചോദിക്കണത്? മരിക്കുന്നത് വരെ നിങ്ങൾ എവിടെയാന്ന് നോക്കി മനസ്സിലാക്കൂ. ജീവനോടുകൂടിയിരിക്കുന്ന ദേഹത്തിൽ ആ ദേഹി എന്താണെന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കാതെ ഒരാൾ മരിക്കുമ്പോൾ അയ്യത്തടാ മരിച്ചുല്ലോ പോയില്ലോ എവിടെയാ എന്താന്ന് ചോദിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അതാണ് പറയുന്നത്, ശ്രുതി വിപ്രതിപന്നാതെ യഥാസ്ഥാസ്യതി നിശ്ചല. അർജുനന്റെ മനസ്സ്, അർജുനന്റെ ബുദ്ധി പലവിധത്തിലുള്ള വാക്കുകളും ഉപദേശങ്ങളും വർണ്ണനകളും വിവരണങ്ങളും നിർദ്ദേശങ്ങളും അവതരണങ്ങളും എല്ലാം കേട്ട് കുലുങ്ങി ഇളകി മറിയുന്ന ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി ഇളക്കവും എല്ലാം മാറ്റി അങ്ങനെ നിശ്ചലമായി നിൽക്കുന്നത് എപ്പോഴോ, ആ നിശ്ചലത്വം, ബുദ്ധിയുടെ നിശ്ചലത്വമാണ് യോഗം എന്ന് പറഞ്ഞു. ഓഹോ, ബുദ്ധിക്ക് അങ്ങനെ ഒന്നുണ്ടല്ലേ, അത് നിശ്ചലമായി തീരുമല്ലേ. ഇപ്പൊ എങ്ങനെ ചലമായിരിക്കുന്നുവോ അതുപോലെ തന്നെ അത് നിശ്ചലവുമാകും എന്ന് അർജുനന് ഒരു ബോധ്യം വന്നു. അപ്പോൾ ഉടനെ അർജുനൻ ഒരു ചോദ്യം എടുത്തിട്ടതാ. ഒരു പക്ഷേ അർജുനൻ ഇത്തരത്തിൽ ചോദിച്ചിട്ടുണ്ടാവില്ല. വേദവ്യാസ മഹർഷിയുടെ മുഖത്തിൽ നിന്ന് ആ ചോദ്യം സ്ഫുടരൂപത്തിൽ വളരെ സ്ഫുടം ചെയ്ത് അങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ ആയിരിക്കാം അർജുനൻ ചോദിച്ചത്, ഒരു പക്ഷേ ഇങ്ങനെ ആയില്ല എന്ന് വരാം. പക്ഷേ അതിൽ സാരാംശത്തിനോ അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കോ ഒരു മാറ്റവും വരില്ല. ഇതിനു മുമ്പ് അർജുനൻ ചോദിച്ചത് എപ്പോഴാ, കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന യശുഭി പ്രതിയോത്സ്യാമി പൂജാർഹാപരിസൂദന. അതാണ് ആദ്യം ചോദിച്ച ചോദ്യം. ഭീഷ്മനെയും ദ്രോണനെയും ഞാൻ കൂർത്തുമൂർത്ത ശരങ്ങൾ കൊണ്ട് എങ്ങനെ പൊരുതും? അവരഭിവന്ധ്യരല്ലേ? കണ്ടമാത്രയിൽ അവരെ പ്രണമിച്ച് ആശീർവാദം അനുഗ്രഹം ചോദിക്കുന്നതിന് പകരം ആവനാഴിയിൽ നിന്ന് കൂർത്ത അമ്പ അവരുടെ നേരെ പ്രയോഗിക്കുക, കൊല്ലണം എന്ന് വിചാരിച്ച് ഇത് മനുഷ്യ മനസ്സിന് സാധിക്കുകയോ മനുഷ്യബുദ്ധി സമ്മതിക്കുകയോ ഇതിന് ശാസ്ത്രം എന്തെങ്കിലും സമ്മതമോ തുണയോ നൽകുന്നുണ്ടോ എന്നാണ് ഈ ചോദ്യം. കൃഷ്ണൻ പറയുമ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഞാനിത് എങ്ങനെ ചെയ്യും, എങ്ങനെ ചെയ്യും, എൻ്റെ കൈ എങ്ങനെയാണ് ഇതിന് പേരുക, എൻ്റെ മനസ്സ് ഇതിന് സമ്മതിക്കുമോ എന്ന് ചോദിച്ചതിന് മനസ്സിനെ കൊണ്ട് സമ്മതിപ്പിച്ച് കയ്യിനെ പേരാനുമുള്ള ശക്തി നൽകാൻ വേണ്ടിയാണ് പിന്നത്തെ സംസാരം. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? മനുഷ്യൻ്റെ മനസ്സിനെ ഏത് പരിതസ്ഥിതിയിലും ഉജ്ജ്വലമാക്കി നിർത്താൻ, കർമ്മോന്മുഖമാക്കി നിർത്താൻ, തളർച്ചയില്ലാതെയാക്കാൻ, സ്ഥിരോത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒന്നാണ് ഈ അധ്യാത്മതത്വം എന്ന്. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ പെൻഷൻ പറ്റി നാട്ടിലും വീട്ടിലുമുള്ളവർക്ക് വേണ്ടാന്ന് പറയുമ്പോൾ കാട്ടുപോയി ഏതെങ്കിലും ഒരു കുടീരത്തിൽ കണ്ണടച്ചിരുന്ന് അങ്ങനെ ധ്യാനിച്ച് അങ്ങനെ അങ്ങോട്ട് കൂടാനുള്ളതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ധ്യാനിക്കാനും ഇത് സഹായിക്കും എന്നുള്ളത് ശരിയാ, വേറെ ഒരു ജോലിയും ഇല്ല. നിങ്ങൾക്ക് അധ്യാത്മതത്വം സാക്ഷാത്കരിക്കണം എന്ന് തോന്നിയാൽ ഒരു ധ്യാന ജീവിതം, ധ്യാനമഗ്നതയൊക്കെ ആവാം. പക്ഷേ ഈ അധ്യാത്മതത്വത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം ജീവിത സരണിയിലാണ്, പ്രതിസന്ധികളുടെ ഒത്ത നടുവിലാണ്, സംഘട്ടനങ്ങളുടെ മധ്യത്തിലാണ്. സംശയങ്ങളും സംഘർഷങ്ങളും വരുമ്പോൾ അതിനെയെല്ലാം അങ്ങനെ മഞ്ഞ് സൂര്യരശ്മി തട്ടി ഉരുകിപ്പോകുന്നത് മാതിരി പോക്കി അങ്ങോട്ട് കളയാൻ, അതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യാത്മതത്വം. അതെപ്പോഴും മനസ്സിലാക്കണം. ഭഗവത്ഗീതയാണ് സംസാരിക്കുന്നത്, ഉദ്ധവന് കൊടുത്ത ഉപദേശമല്ല. അത് കഴിഞ്ഞു ശ്രീമദ് ഭാഗവതത്തിൽ. ഉദ്ധവനെ ബദരികാശ്രമത്തിലേക്ക് പറഞ്ഞയക്കണം. അരനിമിഷം ദ്വാരകയിൽ നിൽക്കരുത്.
സ്വജനങ്ങളുണ്ടെന്നൊരു തോന്നൽ പാടില്ല. ലൗകികമായ ഒരു പ്രവൃത്തിയും ഇനി ഉദ്ധവൻ ഏറ്റെടുക്കരുത്. സർവ്വതും വിട്ടുപോകണം ബദരികാശ്രമത്തിൽ. ബദരികാശ്രമത്തിൽ ചെന്ന് അളകനന്ദയെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. ആ ഹിമാലയത്തിൻ്റെ ആ മഞ്ഞുമൂടിയിട്ടുള്ള ശിഖരങ്ങൾ നാല് ഭാഗത്തും നോക്കിയാൽ അറ്റമെത്താത്ത ആകാശപ്പരപ്പ്. അടിയിൽ മാത്രം കുറച്ചൊരു ഭൂമി. ആ സ്ഥലത്ത് ചെന്ന് മനസ്സ് വികസിച്ച് വികസിച്ച് ആ പരബ്രഹ്മത്തോടുകൂടി ലയിച്ചു ചേരാൻ പറ്റിയ തരത്തിലുള്ള ഒരു സാഹചര്യം രചിക്കണം. അതിനുവേണ്ടി പോണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഉപദേശിച്ചത്. ഇവിടെ പോകാനല്ല, നിൽക്കണം, നിൽക്കണം, അമ്പും വില്ലും എടുക്കണം, യുദ്ധം ചെയ്യണം. ആരായാലും ശരി, മുമ്പിൽ വന്നു ശത്രുവേ വരുള്ളൂ. അവർക്ക് വരണ്ടെങ്കിൽ പൊക്കോട്ടെ, വന്നു നിന്നാൽ അവിടെ ആരെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരൊറ്റ ആളെയും ഇവിടെ വിളിച്ച് ക്ഷണിച്ചു കൊണ്ടന്നിട്ടില്ല. ക്ഷണിച്ചു വന്നവരൊക്കെ നമ്മുടെ പക്ഷത്തിലുള്ളവരാണ്, ക്ഷണിക്കാതെ വന്നവരാണ് മറുപക്ഷത്തിലുള്ളവർ. അവരെ നോക്കി ഒരിക്കലും ക്ഷണിതാക്കളാണെന്ന് അവരെ പറ്റി വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പടപൊരുതാൻ വേണ്ടി പറഞ്ഞതാ. അവിടെയും വേണ്ടി വന്നു ഈ അധ്യാത്മ തത്വം എന്നതാണ് നമ്മുടെ സംസ്കാരം ചൂണ്ടിക്കാണിക്കുന്ന വിശേഷപ്പെട്ട ഒരു ഭാഗം. ഈ ഒരു തത്വോപദേശം, ഈ ഒരു തത്വഗ്രഹണം ഇല്ലാതെ അർജുനന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ? ഒരു ഭാഗത്ത് മുത്തശ്ശൻ, തന്നെ വളർത്തിക്കൊണ്ടുവന്ന മുത്തശ്ശൻ, മറുഭാഗത്ത് അസ്ത്രശസ്ത്ര വിദ്യ മുഴുവനും പഠിപ്പിച്ച് ബ്രഹ്മശിരോസ്ത്രം വരെ കയ്യിലുള്ളത് കൊടുത്ത് അനുഗ്രഹിച്ച് വേണ്ടി വന്നാൽ എന്നോടുകൂടി പടപൊരുതണം നീ എന്ന് പറഞ്ഞ് ഒരു പ്രതിജ്ഞയും ചെയ്യിച്ചതിന് ശേഷം നിൽക്കുന്ന ദ്രോണാചാര്യനപ്പുറത്ത്. അവരോട് നേരിടാൻ സാധാരണ മനസ്സുകൊണ്ട് പറ്റുമോ? പറ്റില്ല. അതാണ് ഈ ഉപദേശം. അർജുനന് മനസ്സിലായി യോഗം എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടെന്ന്. ആ സ്ഥിതിയെ പറ്റി ഉടനെ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ആ ചോദ്യം? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീഹ് കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ഈ ഒരു ശ്ലോകമുണ്ടല്ലോ, ഇതിന് സാധാരണ നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ ഒരു അർത്ഥമൊന്നുമല്ലാതെ അധ്യാത്മശാസ്ത്രത്തിന് മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ പ്രയോജനമെന്ത്, പ്രസക്തി എന്ത്, അനുബന്ധമെന്ത്, അതിൻ്റെ തുടക്കം എവിടെ, മധ്യം എവിടെ, അവസാനം എവിടെ എന്നൊക്കെ സൂചിപ്പിക്കുന്നതാ, വിവരിക്കുന്നതാണ് ഈ ശ്ലോകം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ. മനസ്സും ബുദ്ധിയും നിശ്ചലമാകുന്ന ഒരു സ്ഥിതിയുണ്ട് എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ കൃഷ്ണ. അങ്ങനെ ഒന്ന് ഉണ്ടല്ലേ? ഞാൻ സമ്മതിച്ചു. ആ മനസ്സും ബുദ്ധിയും നിശ്ചലമാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? നമ്മുടെ ശരീരത്തെ പ്രചോദിപ്പിച്ച് പ്രേരിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നതായ ഒരു പ്രജ്ഞാവിശേഷം ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ പ്രജ്ഞ സ്ഥിതമായി തീരുക, അനങ്ങാതെ ഉലയാതെ അങ്ങോട്ട് നിൽക്കുക. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല കൃഷ്ണ. കാര്യം പലപ്പോഴും തപസ് ചെയ്യണ്ടായി. തപസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ഉജ്ജ്വലമായിരുന്നു, അതിനൊരു ലക്ഷ്യമുണ്ട്. പാശുപതാസ്ത്രത്തിന് വേണ്ടി പരമശിവനെ തപസ് ചെയ്തപ്പോൾ ആ ശിവൻ ശിവൻ ശിവൻ, പാശുപതം, അസ്ത്രം, ഇങ്ങനെയുള്ള വിചാരങ്ങളായിരുന്നു മനസ്സിൽ. ഒരു നിലയ്ക്ക് സംഘർഷത്തോടു കൂടിയ തപസ്സാണത്. മനസ്സ് അനങ്ങാതെ ഇരിക്കുന്നില്ല. ഇവിടെ കൃഷ്ണൻ പറയുന്നത് എന്താ? അനങ്ങാതിരിക്കണം എന്ന്. അചല നിശ്ചലാച സ്ഥാസ്യതി എന്നാ പറയണത്. ഒരു വിധത്തിലുള്ള അനക്കവും ഉണ്ടാവരുത്. സ്ഥൂലമോ സൂക്ഷ്മമോ ആന്തരമോ ബാഹ്യമോ ഒന്നുമല്ലാത്ത ഒരു നില. അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്നാ പറയണത്. നിങ്ങൾ ശ്രദ്ധിക്കണം കൂട്ടരെ. എന്താ ശ്രദ്ധിക്കേണ്ടത്? സംവാദം നടക്കുന്നത് തേറിലിരുന്നു കൊണ്ടാ. മഹാഭാരത യുദ്ധത്തിന് ശരം വിസർജിക്കേണ്ട ആ ക്ഷണം വരെ എത്തിക്കഴിഞ്ഞു. അത് തൽക്കാലം പിടിച്ചു നിർത്തിയിട്ടാണ് ഈ സംവാദം നടക്കുന്നത്. ആ സമയത്ത് അർജുനൻ ചോദിക്കുകയാണ്, യുദ്ധം ചെയ്യാനുള്ള പ്രേരണ, യുദ്ധം ചെയ്യാനുള്ള തീരുമാനം തേടി നിൽക്കുന്ന അർജുനൻ സ്ഥിതപ്രജ്ഞനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പം എന്താ ഈ സ്ഥിതപ്രജ്ഞതയ്ക്ക് പ്രസക്തി? ജീവിതത്തിലെ എല്ലാ തുറയിലും അത് ആവശ്യമാണ്. ഞാൻ പറയുകയാണെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വരാൻ പോകുന്ന ദമ്പതികളുണ്ടല്ലോ, അവർക്ക് പോലും വിവാഹം കഴിച്ച് സുഭഗമായി ജീവിക്കണമെങ്കിൽ അവർ ഈ ചോദ്യം ചോദിച്ച് മനസ്സിലാക്കണം. അന്നേ വരെ ഒറ്റയ്ക്ക് അവരവരുടെ കുടുംബങ്ങളിൽ ജീവിച്ചു പോന്നവർ ഇപ്പൊ പുതിയ ഒരു കുടുംബമുണ്ടാക്കി രണ്ടാളും കൂടി ഒരു പുതിയ ജീവിത സരണി കണ്ടെത്തി അങ്ങോട്ട് നടക്കാൻ പോവുക കൈകോർത്ത് പിടിച്ച്. രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർക്ക് പലതരത്തിലുള്ള പ്രകൃതി വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പ്രേരണാ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അവർ രണ്ടുപേരും ജീവിക്കുമ്പോൾ പല ഒരസലുകളും ഉണ്ടാവും. അതെല്ലാം സമീകരിച്ചെടുത്ത് കൊണ്ടുപോകാൻ അവർക്ക് ഉൾബലം വേണം, വിവേകം വേണം, വിശേഷബുദ്ധി വേണം, സ്ഥിതപ്രജ്ഞതയും വേണം. അങ്ങനെ എല്ലാവർക്കും തേടി കയ്യിലാക്കേണ്ടതാണ്. അതാണ് ഈ ഭഗവത്ഗീത വിളിച്ചു പറയുന്നത്.
നാം ഈ ചർച്ച ചെയ്യുന്ന അധ്യാത്മശാസ്ത്രം വീട്ടിലിരുന്ന് അഭ്യസിക്കാനുള്ളതല്ല, അത് അടുത്തൂൺ പറ്റിയതിനു ശേഷം അഭ്യസിക്കാനുള്ളതല്ല, ജീവിത സരണിയിൽ സന്തത സഹചാരിയായി കൊണ്ടു നടത്തേണ്ടതാണ്, കൂട്ടുപിടിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സ്ഥിതപ്രജ്ഞൻ കാ ഭാഷ സമാധിസ്ഥസ്യ, സമാധിസ്ഥസ്യ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ ഹേ കേശവ. പലരും ഈ വാക്കിന് അർത്ഥം മനസ്സിലാക്കണില്ല. എന്താ, ഒരാൾ എന്നോട് പറയുക കൊല്ലങ്ങൾ മുൻപ്, വാട്ട് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ സ്ഥിതപ്രജ്ഞ എന്ന്. ഭാഷ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, കാ ഭാഷ എന്ന് പറഞ്ഞാൽ വാട്ട് ലാംഗ്വേജ്, സ്ഥിതപ്രജ്ഞസ്യ ഓഫ് സ്ഥിതപ്രജ്ഞ. അപ്പോൾ വാട്ട് ഈസ് ദ ലാംഗ്വേജ് ഓഫ് സ്ഥിതപ്രജ്ഞ എന്നാ ഒരാൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയാൽ വലിയ കുഴപ്പമാണല്ലോപ്പാ, വലിയ കുഴപ്പാ. ചെറുപ്പകാലത്ത് പറയാറുണ്ട്, വായിക്കുമ്പോൾ നല്ലോണം വായിക്കണം, ചുക്കുമോ ലഘുതി പുലി എന്നൊന്നും പറയരുത്, ചുക്കുമുളക് തിപ്പലി എന്ന് തന്നെ പറയണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ വായിക്കുക എന്ന് പറഞ്ഞാൽ പദങ്ങൾ വായിക്കില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാവണം. ഭാഷ എന്നുള്ള വാക്കിന് ഡിസ്ക്രിപ്ഷൻ, വിവരണം എന്നാണ് അർത്ഥം. അപ്പോൾ സമാധിയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞനെ എങ്ങനെ വിവരിക്കും, അദ്ദേഹത്തെ സംബന്ധിച്ച വിവരണം എന്ത് എന്നാണ് ചോദിക്കുന്നത്. എന്താ ഈ വിവരണം എന്തെന്ന് ചോദിക്കുന്നത്? സമാധിയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ മിണ്ടില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ മനസ്സും ബുദ്ധിയും ഒക്കെ നിശ്ചലമാണ്. നിശ്ചല ബുദ്ധിയോടും നിശ്ചല മനസ്സോടും കൂടി ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. സാധാരണ ഉണർന്നിരിക്കുന്ന ദിശ എന്താ? നമ്മളെ ഇന്ദ്രിയങ്ങൾ ലോകവസ്തുക്കളുമായി സമ്പർക്കം നടത്തി ആ വസ്തുക്കളുടെ പ്രതീതി അല്ലെങ്കിൽ പ്രതിച്ഛായ മനോമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലും പതിഞ്ഞു പതിഞ്ഞുകൊണ്ടിരുന്ന് ആ പതിപ്പുകളോട് സംസർഗം നടത്തുന്നതാണ് ഈ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്ന വ്യവഹാരദശ. ആ ദശയിൽ ഒരാൾക്ക് സംസാരിക്കാം, പറയാം, എന്ത് ചെയ്യാം. എന്നാൽ ഈ വ്യവഹാരങ്ങൾ മുഴുവൻ നിന്ന് ഇന്ദ്രിയങ്ങൾ ഒരു സമ്പർക്കവും നടത്താതെ മനസ്സിൽ ഒരു ലോകച്ഛായയും പ്രതിച്ഛായയും ഇല്ലാതെ മനസ്സിലില്ല ചിന്ത, ബുദ്ധിയിലില്ല ആലോചന, രണ്ടും നിശ്ചലമായി അമർന്ന് അവനവൻ്റെ തന്നെ സത്താവിശേഷത്തിൽ ലയിച്ചങ്ങടിരിക്കുമ്പോൾ ആ ആളെ എങ്ങനെയാ മിണ്ടുക? ഉറങ്ങുന്നവൻ പോലും മിണ്ടില്ല. നമ്മൾ അടുത്ത് ചെന്നാൽ അടുത്ത് ചെന്നു എന്നറിയില്ല. അത് ഉറക്കത്തിൽ സംഭവിക്കുന്നതാ, ശാരീരികമാണ് ഉറക്കം ഒരു നിലയ്ക്ക്. അപ്പൊ ഇവിടെ നമ്മൾ വളർത്തിയെടുക്കുന്ന സ്ഥിതിയാണ് സമാധിത്വം എന്ന് പറയുന്നത്. സമാധി സമാധി എന്ന് പറഞ്ഞാൽ ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയും പ്രേരിപ്പിച്ച് പ്രചോദിപ്പിച്ച് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സും ബുദ്ധിയും, ആ ബുദ്ധിയെ നിശ്ചലമാക്കി തീർക്കുന്നതാണ് വാസ്തവത്തിൽ നിശ്ചല സമാധി. നിശ്ചല സമാധിയിൽ ഒരു നാമജപമില്ല, ഒരു മന്ത്രജപമില്ല, ഒരു തത്വാലോചനയില്ല, എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം എന്നുള്ള വിചാരമില്ല, ഒന്നുമില്ല. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സ്പന്ദനങ്ങളെല്ലാം തന്നെ നിന്ന്, എല്ലാം തന്നെ നിന്ന്, എല്ലാറ്റിൻ്റെയും ഉറവിടമായ ഒരു ഉൾ ഉൾ ഉണർവുണ്ട്, അല്ലെങ്കിൽ ഒരു ഉൾ പ്രജ്ഞയുണ്ട്, ആ പ്രജ്ഞയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നിർവികൽപ്പ സമാധി. അപ്പൊ അങ്ങനെ സമാധിയിൽ ഇരിക്കുന്ന ഒരു സ്ഥിതപ്രജ്ഞൻ, ആ സമാധിക്ക് എന്താ വിശേഷം? പ്രജ്ഞ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്. എന്തുകൊണ്ടാണോ നാം എല്ലാം അറിയുന്നത് ആ ഉണർവ് വിശേഷം, അതാണ് പ്രജ്ഞ. ആ പ്രജ്ഞ സ്ഥിതമാവുക എന്ന് പറഞ്ഞാൽ അനങ്ങാതെ ഇളകാതെ ഇരിക്കുക. അങ്ങനെ അനങ്ങാതെയും ഇളകാതെയും ഇരിക്കുന്ന ഒരു പ്രജ്ഞ, ആ പ്രജ്ഞ കൈവരിച്ചവൻ സമാധിസ്ഥൻ കാ ഭാഷ അദ്ദേഹത്തിന് ഒന്ന് എനിക്ക് വിവരിച്ചു തരാമോ? തഥാ യോഗമവാപ്സ്യസി എന്ന് കൃഷ്ണ എന്നോട് പറഞ്ഞല്ലോ, ആ സമയത്ത് അപ്പോൾ നിനക്ക് യോഗം സംഭവിക്കും. എപ്പോൾ, എങ്ങനെ എന്നുകൂടി എനിക്ക് മനസ്സിലാക്കി തരണം എന്ന് പറയുക. ആര്? അർജുനൻ. സ്ഥിതധീക്കിം പ്രഭാഷേത കിമാസീതവ്രജേത കിം. അത് പറഞ്ഞ് അർജുനൻ അവസാനിപ്പിച്ചോ? അവസാനിപ്പിച്ചില്ല. സ്ഥിതധീക്കിം പ്രഭാഷേത, ഈ രണ്ട് വാക്കുകളുണ്ടല്ലോ, ഈ ഭഗവത്ഗീതയുടെ ഒരു അപൂർവ സംഭാവനയാണിത്. ആദ്യം പറഞ്ഞത് സമാധിയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞനെ ഒന്ന് വിവരിച്ചു തരാമോന്ന്. അത് കഴിഞ്ഞാലോ, എപ്പോഴും ആ ആള് സമാധിയിലിരിക്കില്ല. ഉറങ്ങിയവൻ ആറോ എട്ടോ പത്തോ മണിക്കൂർ ഉറങ്ങിയാൽ എഴുന്നേൽക്കും. അതേമാതിരി സമാധിയിൽ ജാഗ്രത അവസ്ഥയിൽ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ വ്യവഹാരങ്ങളൊക്കെ നിർത്തി, ആക്ടിവിറ്റീസൊക്കെ നിർത്തി, മുറിയുടെ ഉള്ളിലോ ഗുഹയുടെ ഉള്ളിലോ ചെന്ന്, മുറിയാണെങ്കിൽ വാതിലും ജനലും അടച്ച് ആസനത്തിലിരുന്ന് കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് നിവർന്നിരുന്ന് തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും നിശ്ചലമാക്കാൻ വേണ്ടി എന്തോ മന്ത്രമോ മന്ത്രമല്ലാത്തതോ ജപിച്ച് അവസാനം
ആ ജപിക്കുന്ന മനസ്സും ആലോചിക്കുന്ന ബുദ്ധിയും രണ്ടും തന്നെ ജപത്തെയും ആലോചനയെയും വിട്ട് നിശ്ചലമായി തീരുന്ന ഒരു വിശേഷമാണ്, ആ ഉൾ ലയമാണ് വാസ്തവത്തിൽ ഈ സമാധി. ജാഗ്രത അവസ്ഥയിലാണ് ഒരാൾ ഈ സമാധി പരിശീലിച്ച് അവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ ആ ആളുടെ പ്രയത്നം കൊണ്ടും തേടൽ കൊണ്ടും എത്തിച്ചേർന്ന ആ നില കുറച്ചു കഴിഞ്ഞാൽ അതിനൊരു ഭ്രംശം വരും, അതിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. എത്രത്തോളം കാലം നിങ്ങൾ ഉറങ്ങും? ക്ഷീണം തീരുന്നത് വരെ. ക്ഷീണം കഴിഞ്ഞാലോ, ശരീരം വേണ്ടത്ര സെല്ലൊക്കെ പുനർനിർമ്മാണം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എഴുന്നേൽക്കും. അതേമാതിരി സമാധിയിൽ നിന്നും നമുക്ക് എഴുന്നേൽക്കേണ്ടി വരും. അങ്ങനെ എഴുന്നേറ്റാൽ ഈ സമാധിയുടെ അനുഭവം എങ്ങനെയാണ് ആ എഴുന്നേറ്റവനിൽ ശോഭിക്കുക? എന്തായിരിക്കും അതിനുള്ള സ്വാധീനം? സ്ഥിതധീഹി കിം പ്രഭാഷേത. ലോകത്തിൽ ജനിച്ചു വളരുമ്പോൾ നമുക്ക് ബുദ്ധി വച്ചത് മുതൽ, നാം കാണാനും കേൾക്കാനും തുടങ്ങിയത് മുതൽ നമ്മുടെ ഉള്ളിൽ ബാഹ്യവസ്തുക്കളുടെ പ്രതീതികളും ഛായകളുമേ ഉള്ളൂ. നമ്മൾ അച്ഛൻ എന്ന് പറയണത് പുറമേയുള്ള ഒരു രൂപം, അമ്മ എന്ന് പറയണത് വേറെ ഒരു രൂപം, വീട് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ആകൃതി, പുസ്തകം, പഠിപ്പ്, അക്ഷരം എല്ലാം തന്നെ ബാഹ്യവസ്തുക്കളുടെ പ്രതീതികളാണ്. അങ്ങനെ ബാഹ്യവസ്തുക്കളെ മാത്രം കണ്ട് അവയുമായി സമ്പർക്കം പുലർത്തി ബാഹ്യവസ്തു പ്രതീതികളെല്ലാം മാത്രമായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുക, അതൊക്കെ വിട്ട് അതിന് വിപരീതമായി ഈ പ്രതീതികൾ സമ്പാദിച്ചു തരുന്ന ഇന്ദ്രിയങ്ങളെ മിണ്ടാതെയാക്കി തീർത്തു, നിശ്ചലമാക്കി. ചിന്തിക്കുന്ന മനസ്സ് നിശ്ചലമായി, ആലോചിക്കുന്ന ബുദ്ധി നിശ്ചലമായി, അഹങ്കാരവും മിണ്ടാതെയിരുന്നു. അങ്ങനെ എല്ലാറ്റിനെയും മാച്ച് തേച്ച് കളഞ്ഞതിന് ശേഷം വരുന്ന വിശേഷപ്പെട്ട ഒരു അനുഭവമാണിത്. ആ അനുഭവം കയ്യിൽ കിട്ടിയ ഒരാൾ കണ്ണു തുറന്നാൽ ആ തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടാവുമോ? അതോ പഴയ പോലെ മൂർഖനായിരിക്കുമോ? മൂർഖൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പഴയ പോലെ സത്യമറിയാത്ത വിഡ്ഢീന്ന്. ഇതേവരെ കണ്ടത് മുഴുവൻ ലോകവസ്തുക്കളാണ്. ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അലൗകികമായ ഒരു സത്താവിശേഷമാണ്, ബാഹ്യമല്ലാതെ ആന്തരമാണ്. എവിടുന്നാണോ ചിന്തകൾ ഉദ്ഭവിക്കുന്നത്, ആലോചനകൾ ഉദ്ഭവിക്കുന്നത്, മറവ, ഓർമ്മ എന്ന് തുടങ്ങി എല്ലാം തന്നെ ഉദ്ഭവിക്കുന്നത് എവിടുന്നോ, ജാഗ്രത അവസ്ഥ, സുഷുപ്തി, സ്വപ്നം, ഈ മൂന്നവസ്ഥകളും ആരുടെയാണോ, എവിടുന്നാണോ, എവിടേക്കാണോ, ആ ഉറവിടം, ആ സ്രോതസ് കണ്ടെത്തിയിട്ടാണ് അവിടുന്ന് എണീക്കുന്നത്. അപ്പം ആ എണീക്കുന്ന സമയത്ത് ആ ആള് പിന്നെ എന്താ സംസാരിക്കുക? എല്ലാം മറ്റെല്ലാം പോലെ ഒരവസ്ഥയാണോ, അതോ എല്ലാറ്റിൽ നിന്നും വിലക്ഷണമായ ഒരവസ്ഥയോ? അവസ്ഥയാണെങ്കിൽ അത് കയ്യിൽ കിട്ടിയവൻ എങ്ങനെ സംസാരിക്കും, എങ്ങനെ മനസ്സിലാക്കും? ആ ആളുടെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാവുമോ? ഇതേവരെ കാണാത്തൊരു സംഗതി കണ്ടു, കിട്ടാത്തതൊന്ന് കിട്ടി, നേടാത്തതൊന്ന് നേടിയെന്നുണ്ടെങ്കിൽ നേടി. നമ്മുടെ ആർക്കിമിഡിസ് തത്വം കണ്ടുപിടിച്ചപ്പോ യൂറേക്ക എന്ന് പറഞ്ഞ് അരയിൽ തുണിയും കൂടിയില്ലാതെ ഓടി രാജാവിൻ്റെ അടുത്ത് ചെന്നു അത്രേ. അതേമാതിരി എന്തെങ്കിലും ഒരു മാറ്റം ആ മനുഷ്യന് വരുമോ? എന്താണ് അദ്ദേഹം സംസാരിക്കുക? അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തെളിഞ്ഞു കാണുന്ന വിശേഷത എന്താണ്? അപൂർവത എന്താണ്? അത്ഭുതാവഹമായ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അനന്യത്വമുണ്ടെങ്കിൽ അതെന്താ എന്ന് വിശദമായി ചോദിക്കുന്നു. കേൾക്കുന്നുണ്ടോ കൂട്ടരെ ഞാൻ ഈ പറയുന്നത്? ഒരൊറ്റ വാക്കെടുത്തിട്ടാണ് ഈ പറയണത്. ഞാൻ സ്ഥിതധീഹിക്കും പ്രഭാഷേതാണ്. നമുക്ക് ആർക്കും സ്ഥിതധീത്വമില്ല. നമ്മുടെ ബുദ്ധി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ 60, 70, 80 കൊല്ലം ജീവിച്ചിട്ടുണ്ടാവും. എന്നാലും മക്കളെ ചൊല്ലി പിറുപിറുപ്പാണ് നമുക്ക്. നമുക്കുണ്ടായ കുട്ടികൾ, നമ്മൾ മടിയിൽ വളർത്തി കൊണ്ടുവന്നവർ, ഉമ്മ വെച്ച് വളർത്തിയ കുട്ടികൾ, അവർ മുതിർന്നു കഴിഞ്ഞാൽ എൻ്റെ മോനോ, അവൻ പഴയ മോനൊന്നുമല്ല, പറഞ്ഞാൽ കേൾക്കണില്ല, ശരിയല്ല, അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ളവളോ, അവൾ അതിലും കശയ. ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഈ പറച്ചിലാണോ ഈ സ്ഥിതധീയം ചെയ്യാന്നാ ചോദിക്കുന്നത്? അതോ അലൗകികമായി, അഭൗമമായി, ദിവ്യമായി, ആന്തരമായി, അത്ഭുതാവഹമായി, ധാരാളം പ്രചോദനവും ഉത്സാഹവും ഉൾക്കാഴ്ചയും നൽകുന്ന എന്തെങ്കിലും സംസാരിക്കുമോ എന്നാണ് ചോദ്യം. സ്ഥിതധീക്കും പ്രഭാഷേത കിം ആസീത വ്രജേത കിം. ആ മനുഷ്യൻ പിന്നെ സമാധി വിട്ട് എഴുന്നേറ്റാൽ ലോകത്തിലേക്കാണ് വരിക, ലോകസമ്പർക്കങ്ങളും വേണ്ടി വരും. ആ സമ്പർക്കം കഴിഞ്ഞ് പിന്നെ വിശ്രമിച്ചോ മറ്റു പ്രകാരത്തിലോ സാധാരണക്കാർ ഇരിക്കുന്നത് പോലെ ഇരിക്കുമല്ലോ. ആ ഇരിക്കുന്ന സമയത്ത് സാധാരണക്കാർ എങ്ങനെയായിരിക്കുക? കഴിഞ്ഞിടത്തോളം കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. നിങ്ങളൊക്കെ കിടന്നുറങ്ങാറുണ്ട്. എങ്ങനെയാ ഉറങ്ങുക?
പകൽ മുഴുവൻ കഴിഞ്ഞ കാര്യങ്ങളെ പിടിച്ചതും പിടിക്കാത്തതും ഞാൻ അങ്ങനെ പറഞ്ഞു. അവനത് കേട്ടില്ല, ആ അത് ശരിയായില്ല, നാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ കിടന്നുറങ്ങുക? കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കും. ഈ ലോകവിഷയം തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് വിടാനുള്ള ഉദ്ദേശമില്ല, എപ്പോഴും പൊത്തി പിടിച്ചുകൊണ്ടിരിക്കും. ഈ ആളോ എങ്ങനെയാ? കിം ആസീത? വ്യവഹാരങ്ങളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയാണെങ്കിൽ ആ വിശ്രമം സാധാരണക്കാരൻ്റെ ദൈഹിക വിശ്രമം പോലെയാണോ അതോ ആ ആളുടെ മനസ്സിനും കൂടി ഒരു വിശ്രമം വരുമോ? എവിടെ നിന്നാണോ മനസ്സ് പ്രവർത്തിക്കുന്നത്, എവിടെ നിന്നാണോ ബുദ്ധി ആലോചിക്കുന്നത്, അതിൻ്റെ ഉറവിടം സ്രോതസ്സ് കണ്ടെത്തിയിട്ടുള്ള ആള് വിശ്രമിക്കുന്ന സമയത്ത് ആ സ്രോതസ്സിലേക്ക് തന്നെ ചുഴിഞ്ഞു ചെന്ന് അവിടെ വിശ്രമം കൊള്ളൂ. വ്രജേതകിം? ആ ആൾക്കും ഈ ലോകത്തിൽ വ്യവഹരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ലോകവസ്തുക്കളുമായി സമ്പർക്കം കൂടാതെ കഴിയില്ല. അപ്പൊ ഈ ലോകവസ്തുക്കളുമായി സമ്പർക്കം നടത്തുമ്പോൾ ഈ ലോകവസ്തുക്കളുടെ സ്വാധീനം കൊണ്ട് തനിക്ക് കിട്ടിയിട്ടുള്ള ഉൾക്കാഴ്ച എന്തെങ്കിലും തരത്തിൽ അതിന് മങ്ങലേൽക്കുമോ? അതോ ഈ മങ്ങലേൽക്കാതെ ജീവിക്കാനുള്ള വല്ല വഴിയുമുണ്ടോ? സമാധിയിൽ ഇരിക്കുന്നത് ഒരു പക്ഷേ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആവാം. വ്യവഹാരത്തിൽ നമ്മൾ ഇടപെടുന്നതോ ചുരുങ്ങിയത് 16 മണിക്കൂർ ഇടപെടും. അപ്പൊ ഈ 1 മണിക്കൂർ കിട്ടിയിട്ടുള്ള സമാധി ഈ 16 മണിക്കൂർ വ്യവഹാരത്തെ എങ്ങനെ സ്വാധീനിക്കും? അളവ് കൊണ്ട് നോക്കിയാൽ 16 മണിക്കൂർ ലോകവസ്തുക്കൾ, 1 മണിക്കൂർ ആത്മാവുമായി ഒരൈക്യം. അപ്പൊ ഈ 1 മണിക്കൂർ ആത്മൈക്യം കിട്ടിയാൽ ഈ 16 മണിക്കൂറിലെ ലോകത്തിൽ നിന്ന് വരുന്ന സമ്മർദ്ദം അതിനെ കവച്ചു വയ്ക്കാൻ അതിന് സാധിക്കുമോ? അതോ ഈ അനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ടും നമുക്ക് തലയിലെഴുത്ത് പഴയപടിയോ? അതോ ഈ അനുഭവത്തിൻ്റെ മുകളിൽ ഒരു കുശലത നമുക്ക് വരുമോ? ഒരു സാമർഥ്യം നമുക്ക് വരുമോ? ഒരു തത്വജ്ഞാനി, ഒരു ആത്മജ്ഞാനി, ആത്മസാക്ഷാത്കാരം കൈവരിച്ചവൻ, ആ ആള് ലോകത്തിനെ എങ്ങനെ കാണും? ലോകത്തിൽ നിന്ന് ആഘാതങ്ങൾ ഏൽക്കാതെ ഇരിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വല്ല ഉൾക്കവചവും ഉണ്ടാവുമോ? സമാധിയിലെല്ലാം വിസ്മരിച്ചു, മനസ്സും ബുദ്ധിയും നിശ്ചലമായി, ഉള്ളിൽ അമർന്നിരുന്നു. പുറത്തു വരുമ്പോഴോ ഈ പാഞ്ചഭൗതികമായ പ്രപഞ്ചം തന്നെ, വസ്തുക്കൾ തന്നെ, മുമ്പിലത്തെ അതേ മനുഷ്യര്, അതേ ചുറ്റുപാടുകൾ, അതേ ലോകവസ്തുക്കൾ, അതേ വ്യവഹാരങ്ങൾ. അപ്പൊ ഈ വ്യവഹാരങ്ങളെല്ലാം കൂടി തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥിതിയെ ഞെക്കിക്കൊല്ലുവോ? അതോ ഇതിൽ ഞെങ്ങി പോവാതെ ഇരിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വല്ല വഴിയുമുണ്ടോ? ഈ സമാധി തത്കാലം മാത്രമാണോ പ്രയോജനപ്പെടുക, അതോ അത് വിട്ടും ഉണ്ടോ അതിന് സ്വാധീനം? ലോകമോ ഒരു നിലയ്ക്ക് അനന്തമാണ്, അസംഖ്യ വസ്തുക്കളാണ്. അവയുമായി നടക്കുന്ന വ്യവഹാരത്തിൽ ഈ ഉള്ളിൽ കിട്ടിയിട്ടുള്ള 1 മണിക്കൂർ നേരത്തെ അനുഭവം എന്തായിരിക്കും അതിൻ്റെ സ്വാധീനം? വലിയ ഇരുട്ട്, കൂരിയിരുട്ട്, അതിലൊരു ചെറിയ ദീപം കൊളുത്തി കാണിച്ചാൽ എല്ലാ ഇരുട്ടും പോവില്ല, അപ്പോൾ ഇരുട്ട് തന്നെയാ കൂടുതലായി നിൽക്കുക. അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടോ? അതോ ഈ സമാധി വിട്ട് ഈ ലോകത്തിൽ വ്യവഹരിക്കാൻ ഒരു വിശേഷാൽ കുശലത എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടോ? എങ്ങനെയാണ് ഈ സ്ഥിതി ലോകത്തിൽ വ്യവഹരിക്കുക, തൻ്റെ ഉൾസ്ഥിതിക്ക് ഒരു കോട്ടവും ഗ്രഹപ്പഴയും വരാതെ നോക്കാൻ? ഇത്രയൊക്കെയുള്ള അർത്ഥങ്ങളാണ് അർജുൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീക്കിം പ്രഭാഷേത കിമാസീത വ്രജേതകിം. ഭഗവത്ഗീതയിലെല്ലാം കൂടി 18 അധ്യായങ്ങളാണ്. ഈ ഒരു ഭാഗത്തിൽ ചോദ്യവും ഉത്തരവുമായി എനിക്ക് തോന്നുന്നു 18 ശ്ലോകങ്ങളുണ്ട്. ഇതിനെ സ്ഥിതപ്രജ്ഞ പ്രകരണം എന്നാണ് പറയുക. ഒരു പ്രകരണ ഗ്രന്ഥമായിട്ട് കണക്കാക്കാം. ഈ ഭാഗം മാത്രം എടുത്ത് പഠിച്ചാൽ മതി സാധകന്മാർ. നിങ്ങൾക്ക് ആർക്കും യുദ്ധം ചെയ്യേണ്ടി വരില്ല, യുദ്ധത്തിന് പോവില്ല, നിങ്ങളെ ആരെയും വിളിക്കൂല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യുദ്ധമുണ്ടെങ്കിൽ അത് ഗൃഹയുദ്ധം, ഗൃഹജീവിത യുദ്ധം, ലോകയുദ്ധം, ലോകജീവിത യുദ്ധമേ ഉള്ളൂ. ആ യുദ്ധത്തിൽ നിങ്ങൾ സമർത്ഥനായി തീരണം എന്നുണ്ടെങ്കിൽ അതിന് ഈ സ്ഥിതപ്രജ്ഞ പ്രകരണം നല്ല പോലെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഉപനിഷത്തുകൾ ചർച്ച ചെയ്യുന്ന സമാധി എന്ന് പറയുന്നത്, ആത്മജ്ഞാനം എന്ന് പറയുന്നത്, ബ്രഹ്മവിദ് ആപ്നോതി പരം, ബ്രഹ്മത്തെ അറിയുന്നവന് പരമം അങ്ങേ അറ്റത്തെ ലാഭം കിട്ടും എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടല്ലോ, അത് മുഴുവനും ഇവിടെ വിശകലനം ചെയ്ത് പറയുകയാണ്. ഈ ഒരൊറ്റ ചോദ്യം എന്തൊക്കെയാണ് ചോദ്യം? സ്ഥിതപ്രജ്ഞൻ്റെ ഒരു വിവരണം, സമാധിയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ്റെ ഒരു വിവരണം. അത് കഴിഞ്ഞാൽ സ്ഥിതധിയാര്, അദ്ദേഹം എങ്ങനെ സംസാരിക്കും, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും വിവരണത്തിലും പരാമർശത്തിലുമെല്ലാം വല്ല വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ അത്. അത് കഴിഞ്ഞാൽ പ്രവൃത്തികൾ നിർത്തി വിശ്രമിക്കുന്ന സമയത്ത് സ്ഥിതധിയുടെ വിശ്രമം ഒന്ന് വിശേഷപ്പെട്ടതാണോ, ഉണ്ടെങ്കിൽ എന്ത്? അദ്ദേഹം ഈ ലോകത്തിൽ തനിക്ക്
ന്യൂനത സംഭവിക്കാതെ ലോകത്തിൽ വ്യവഹരിക്കാൻ പറ്റിയ തരത്തിൽ ഒരു ഫോർമുല, ഒരു പുതിയ കാഴ്ചപ്പാടോ പദ്ധതിയോ ഉണ്ടെങ്കിൽ അതെന്ത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം സമാധിയുടെ വർണ്ണനയാണ്. രണ്ടാമത്തതോ, സമാധിയിൽ നിന്ന് വ്യുത്ഥിതനായവൻ എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യമോ, വ്യവഹാരം നിർത്തി വിശ്രമിക്കുന്നത് എങ്ങനെയെന്ന്. അത് കഴിഞ്ഞാലോ, വ്യവഹരിക്കുന്നത് തന്നെ ഈ അധ്യാത്മ കുശലതയോടുകൂടിയാണെങ്കിൽ ആ കുശലത എന്താണ്? ഇതാണ് ചോദ്യങ്ങൾ.